കണ്ണൂരിൽ പ്രവാസി നിക്ഷേപകരെ ആകർഷിക്കാൻ ഒക്ടോബറിൽ NRI നിക്ഷേപ സംഗമം സംഘടിപ്പിക്കും. കണ്ണൂർ ജില്ലാ പഞ്ചായത്തും വ്യവസായ കേന്ദ്രവും സംയുക്തമായിട്ടാണ് ഒക്ടോബർ 19-20 തീയതികളിൽ സമ്മിറ്റ് നടത്തുക. പ്രവാസികൾക്ക് കണ്ണൂരിൽ ആരംഭിക്കാവുന്ന ചെറുതും വലുതുമായ സംരംഭങ്ങളെക്കുറിച്ച് സമ്മിറ്റിൽ ചർച്ച ചെയ്യുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ കണ്ണൂരിൽ പറഞ്ഞു. കണ്ണൂർ ജില്ലയുടെ വ്യാവസായിക കുതിപ്പിന് അടിത്തറയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് NRI നിക്ഷേപ സംഗമം സംഘടിപ്പിക്കുന്നത്. ജില്ലാ പഞ്ചായത്തും വ്യവസായ കേന്ദ്രവും സംയുക്തമായി നടക്കുന്ന NRI സമ്മിറ്റ് ഒക്ടോബർ 19-20 തീയതികളിലാണ് കണ്ണൂരിൽ നടക്കുക. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ നിക്ഷേപകരെ കണ്ണൂരിലേക്ക് ആകർഷിക്കുക എന്നതാണ് സംഗമത്തിന്റെ ലക്ഷ്യമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ പറഞ്ഞു. കണ്ണൂർ ജില്ലയുടെ സാധ്യത അനന്തമാണ്. അപ്പോൾ ആ ഒരു സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി പ്രവാസികളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. പ്രവാസികൾക്ക് ആരംഭിക്കാൻ സാധിക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള ഒരു സംരംഭങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു NRI സമ്മിറ്റ് ഒക്ടോബർ മാസം സംഘടിപ്പിക്കാൻ വേണ്ടി ജില്ലാ പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുള്ളത്. ടൂറിസം, വ്യവസായം, ആരോഗ്യം, ഹോസ്പിറ്റാലിറ്റി, കൃഷി, ടെക്നോളജി തുടങ്ങിയ എല്ലാ മേഖലയിലും കണ്ണൂരിൽ വിശാലമായ സാധ്യതകളുണ്ട്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എന്ത് സഹായം ലഭിക്കും, എവിടെ ഭൂമി ലഭിക്കും തുടങ്ങി എല്ലാ കാര്യങ്ങളും സംഗമത്തിൽ ചർച്ചയാകുമെന്നും PP ദിവ്യ പറഞ്ഞു. ഇപ്പോൾ കണ്ണൂർ ജില്ലയുടെ സംരംഭക സാധ്യതയെക്കുറിച്ച് ഏത് മേഖലയിലാണ് കണ്ണൂരിൽ സാധ്യത, ടൂറിസം രംഗത്ത് ഏത് മേഖലയിൽ നമുക്ക് ടൂറിസം രംഗത്ത് സംരംഭങ്ങൾ ആരംഭിക്കേണ്ടിയിരിക്കുന്നു, അതുപോലെ വ്യവസായങ്ങൾക്ക് എവിടെയാണ് സാധ്യത, നമുക്ക് വ്യവസായം തുടങ്ങാൻ സർക്കാരിൻ്റെ സഹായം എന്താണ് ലഭിക്കുക, അതിലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ സ്കീമുകൾ ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, അത് വലിയ സഹായമാണ് നൽകുന്നത്, സബ്സിഡികൾ നൽകുന്നുണ്ട്. ആവശ്യമായിട്ടുള്ള സംരംഭകർക്ക് ഭൂമി ആവശ്യമാണ്. അപ്പോൾ എവിടെയൊക്കെയാണ് നമുക്ക് ഭൂമി നൽകാൻ വേണ്ടി സാധിക്കുക, അപ്പോൾ നമ്മുടെ ജില്ലയുടെ സാധ്യതയും അതോടൊപ്പം അവർക്ക് ആവശ്യമായ സഹായവും ഈ ഒരു NRI സമ്മിറ്റിൻ്റെ ഭാഗമായി അവിടെ അവതരിപ്പിക്കും. ചിലർക്ക് നല്ല പ്രൊജക്ടുകൾ ഉണ്ടാകും, എന്നാൽ അതിന് പണം കണ്ടെത്തുക പ്രയാസമായിരിക്കും. അങ്ങനെയുള്ളവർക്കും വേണ്ട നിർദ്ദേശങ്ങൾ ഈ സംഗമത്തിൽ നൽകും. കാർഷിക മേഖലയിലെ ഏറ്റവും വലിയ പ്രശ്നം നല്ല കോൾഡേജ് സ്റ്റോർ കണ്ണൂരിൽ ഇല്ല എന്നുള്ളതാണ്. ടൺ കണക്കിന് ചക്കയും മാങ്ങയും നശിക്കുന്നത് സൂക്ഷിക്കാൻ സംവിധാനമില്ലാത്തതുകൊണ്ടാണ്. സീസൺ അല്ലാത്ത സമയങ്ങളിലും ഇത് വിപണിയിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ നല്ല വില കർഷകർക്ക് ലഭിക്കും. ചുവപ്പ് നാടയില്ലാതെ ഏത് സംരംഭവും തുടങ്ങാം. അതിനൊപ്പം ജില്ലാ പഞ്ചായത്ത് നിൽക്കും. ഒരു പ്രയാസവും ആർക്കും ഉണ്ടാകില്ല. ഇത് ജില്ലാ പഞ്ചായത്തിന്റെ ഉറപ്പാണെന്നും PP ദിവ്യ പറഞ്ഞു. ഏതായാലും നമുക്ക് ഇതൊരു ചർച്ചയായി വരട്ടെ. നമ്മുടെ ജില്ലയിൽ നല്ലൊരു വികസനം, ഇതിന്റെ ഭാഗമായിട്ട് നല്ല ഇൻവെസ്റ്റ്മെന്റ് വരണം. അതോടൊപ്പം ഇനി വികസിക്കാനുള്ള ഒരു ജില്ലയാണ് കണ്ണൂർ ജില്ലയിൽ, ഒരുപാട് സാധ്യതയുണ്ട്. ഈ ഒരു സാഹചര്യമെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു പദ്ധതിക്കായിട്ട് ജില്ലാ പഞ്ചായത്തും വ്യവസായ വകുപ്പും മുന്നിട്ടിറങ്ങുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ സംരംഭകർക്ക് നൽകുന്ന ഒരു ഉറപ്പ്, ഗ്യാരണ്ടി എന്ന് പറയുന്നത്, നിങ്ങളെ കൂടെ ചുവപ്പ് നാടി ഉണ്ടാവില്ല, അങ്ങനെ ഒരു പദ്ധതി കണ്ണൂർ ജില്ലയിൽ ഉണ്ടാവുക. അതാണ് ഞങ്ങൾ പറയുന്നത്, ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, ആവശ്യമായ സഹായങ്ങളെല്ലാം ഞങ്ങൾ നൽകുന്നു. മന്ത്രിമാരും വ്യവസായ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുമടക്കം ഈ സംഗമത്തിൽ പങ്കെടുക്കും. സംരംഭങ്ങൾക്ക് ലൈസൻസ് കിട്ടുന്നതിന് ഉൾപ്പെടെയുള്ള ഒരു തടസ്സവും ഇല്ലാതെ എല്ലാവരെയും സഹായിച്ച് മുന്നോട്ട് പോകുമെന്ന് ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ AS ഷിറാസും പറഞ്ഞു. NRI സമ്മിറ്റിൽ പങ്കെടുക്കുന്നവർ സെപ്റ്റംബർ 15 മുമ്പ് ഗൂഗിൾ ഫോറം വഴി രജിസ്റ്റർ ചെയ്യണം. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, സെക്രട്ടറി AV അബ്ദുൽ ലത്തീഫ്, വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ PV രവീന്ദ്രകുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.